सकती हो? हेलो, ഈ വീട്ടിലാകെ ഞാനും നീയും മാത്രമേ ഉള്ളൂ. ഞാനാണെങ്കിൽ ഇവിടെ നിലത്ത് വീണ് കിടക്കാം. നിന്റെ ചോദ്യത്തിന്റെ പ്രസക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇപ്പൊ എന്താ പറ്റിയേ? ആ അതോ, ഞാൻ ഇവിടെ നടന്നു വന്ന് നോക്കിയപ്പോ ഈ ഫോട്ടോ ഫ്രെയിം ലേശം ചെരിഞ്ഞിരിക്കുന്നു. എനിക്കത് കണ്ടപാടെ ഇറിറ്റേഷൻ ആയി. അതുകൊണ്ട് ഞാനത് ശരിയാക്കാൻ വേണ്ടി ഈ സോഫയിൽ വലിഞ്ഞേറി ആ ചുമരിൽ ബാലൻസ് ചെയ്ത് ആ ഫ്രെയിം ഒന്ന് നേരെ വെച്ചതാ. അവിടുന്ന് തെന്നി താഴെ വീണു. ഭയങ്കര വേദന. അതിരിക്കട്ടെ, ഇന്നലെ അയൺ ചെയ്യാൻ കൊടുത്ത ഡ്രസ് കിട്ടിയായിരുന്നു. ആ കിട്ടി. എന്നിട്ട് അവിടെ? അത് ഞാൻ അപ്പൊ തന്നെ വീണ്ടും തയ്ക്കാൻ തിരിച്ചു കൊടുത്തു. എന്തിനെ? അതോ, നീ കൊടുത്ത ഡ്രസ്സില് എന്റെ മഞ്ഞ സൽവാർ ഉണ്ടായിരുന്നു. അതിന്റെ ഇടതുവശത്തെ സ്ലീവില് ഒരു വരല്ലേ പാടുള്ളൂ. ഞാൻ നോക്കുമ്പോ രണ്ടു വരാ. മൂന്നാമതൊരെണ്ണം ഉണ്ടോ എന്ന് നോക്കാൻ നിന്നില്ല. അപ്പൊ തന്നെ വിളിച്ച് പിന്നെയും തയ്ക്കാൻ തിരിച്ചു കൊടുത്തു. വിഷ്ണുവിനെ കാണാൻ പോകുമ്പോ ഇടാൻ വെച്ച ഡ്രസ്സാ, ഇനി ഞാൻ എന്തെടുത്തിട്ടുണ്ട് പോവും? അല്ല വരാ. അവളുടെ ഒരു ഒടുക്കത്തെ പെർഫെക്ഷൻ ഇതൊന്നും നിന്റെ ജീവിതത്തിൽ കാണുന്നില്ലല്ലോ. ജോലിയില്ല, കൂലിയില്ല, എന്നിട്ട് ഫോട്ടോ ഫ്രെയിം കയറ്റി വെച്ചോണ്ടിരിക്കുക അവള്. എടി, നീ അങ്ങനെ പറയരുത്. എന്റെ കൺട്രോളിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പെർഫെക്റ്റ് ആക്കാൻ നോക്കാറുണ്ട്. ജോലി എന്റെ കൺട്രോളിലല്ല. സി സി ഡി അല്ല, OCD. നീ വന്നോ? നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ദൈവത്തെ ഓർത്ത് നിന്റെ അലമാരയിലുള്ള സാധനങ്ങളൊന്നും അടുക്കി പറക്കി വെക്കോ. കണ്ടിട്ട് എനിക്ക് സഹിക്കണില്ല. നീ എന്തിനാ കരയണ? കരയാൻ വേണ്ടി മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. വേണമെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്യാം, വേണോ? എന്താ? ഞാനും വിഷ്ണു ബ്രേക്കപ്പ് ആയി. നഷ്ടപ്രണയത്തിന്റെ വേദന എന്താന്നറിയാം നിനക്ക്? നീ ഇങ്ങനെ ഒരു നിർഗുണ പരബ്രഹ്മമായി പോയല്ലോടി. നീ പറഞ്ഞോ, ഞാൻ കേക്കാം. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നെ? ഒരു പ്രണയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വേദന ഉണ്ടല്ലോ, തൊണ്ടയുടെയും നെഞ്ചിന്റെ ഇടയിൽ കൂടെ ഒരു വോൾക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പോലെ തോന്നും. ഭക്ഷണം കഴിക്കാൻ തോന്നും, പക്ഷെ പറ്റൂല. ഉറങ്ങാൻ തോന്നും, പക്ഷെ പറ്റൂല. ഒരു ഡോക്ടറെ കാണിച്ചാലോ? വേണ്ടി വരും. എന്നെയല്ല, നിന്നെ. എന്നെയോ? നിനക്ക് യാതൊരു വികാരമില്ലേടി. നീ എന്ത് കല്ലാണോ? പറോ പറോ. എന്ത് പറഞ്ഞാലും കുന്ത വിഴിഞ്ഞ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. എന്റെ ദൈവമേ, ഇങ്ങനൊരു റൂംമേറ്റിനാണല്ലോ എനിക്ക് കിട്ടിയത്. ഒരു വിസിഡി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ലാപ്ടോപ്പിലാണല്ലോ ജോലിയെല്ലാം ആയോ? ഇടി, നിന്റെ ഉള്ളിൽ എന്നെ മരിച്ചുപോയ അമ്മായിയുടെ പ്രേതം വല്ലതും കേറിയോ? എപ്പൊ നോക്കിയാലും ജോലിയായോ ജോലിയായോ എന്ന് ചോദിച്ചോണ്ടിരിക്കണം. എനിക്ക് പിന്നെ പറയാതെ പറ്റുമോ? നമ്മള് റൂംമേറ്റ്സ് അല്ലേ, എല്ലാ മാസവും റെന്റ് പോകുന്നത് എന്റെ അക്കൗണ്ടിനാ. എടി, എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്നാ. ഇങ്ങനെ നക്കാപ്പിച്ച കണക്ക് പറയുന്ന നീ എന്റെ ട്രൂ ഫ്രണ്ട് ആണോ എന്ന് എനിക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് നീ എന്താന്ന് വെച്ചേ, അടുത്ത മാസം തൊട്ട് എനിക്ക് റെന്റ് കിട്ടിയിരിക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. തരും, തന്നിരിക്കും. എങ്ങനെ ജോലി കിട്ടിയോ? നീ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? തമിഴ്നാട്ടിലെ ഒരു മുൻനിര IT കമ്പനിയിൽ
നിന്റെ റൂംമേറ്റ് ആയ ഹരിത പാറക്കൂടിന് സബ് ജൂനിയർ ഡെവലപ്പറായി ജോലി കിട്ടി എന്ന സന്തോഷ വാർത്ത നിന്നെ ഞാൻ അറിയിക്കുകയാണ്. സബ് ജൂനിയർ ഡെവലപ്പറോ? അതെന്താ? അത് സീനിയറും അല്ല ജൂനിയറും അല്ല, ഇടയില്. മനസ്സിലായി. ഒരു വർഷത്തിനുള്ളിൽ ഇത് മൂന്നാമത്തെ കമ്പനിയാ. പിന്നെ എങ്ങനെയാ? ആട്ടെ, കമ്പനിയുടെ പേരെന്താ? രാജാ കണ്ണൻ ടെക് സൊല്യൂഷൻസ്. അവിടുത്തെ വലിയ കമ്പനിയാ. ആണോ? ഓഫർ ലെറ്റർ കിട്ടിയോ? ഇന്ന് മെയിൽ അയക്കാന്നാ പറഞ്ഞത്. ഇപ്പൊ തന്നെ വരുമായിരിക്കും. വന്നു. ഷോ, നിമിത്തങ്ങളൊക്കെ ഉചിതാണല്ലോ എന്റെ ദേവി. എടി, ഈ ജോലി കിട്ടിയതോടുകൂടി നീ വെച്ചടി വെച്ചടി കേട്ടാവുന്ന എനിക്ക് തോന്നുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, എനിക്ക് വാടക ഷെയർ കിട്ടിയാ മതി. എന്താ ഇത് നോക്കിയേ? ആസ് പർ യുവർ മിനിമം എക്സ്പീരിയൻസ്. അതല്ല ഇവിടെ. അവരുടെ ലോഗോ അല്ലേ അത്? ആ, ആ രാജയിലെ അവസാനത്തെ നോക്ക്, ചെരിഞ്ഞല്ലേ ഇരിക്കുന്നെ. അവരെ വിളിച്ചു പറഞ്ഞാലോ? ഒരൊറ്റ ആറ്റ് നോറ്റൊരു ജോലി കിട്ടിയതാ. അതും ഇതും പറഞ്ഞ് ഇതെങ്ങനെ കളഞ്ഞുണ്ടല്ലോ. ഇത്രയും കാലം റൂംമേറ്റ് ആയിരുന്നു, ഞാൻ നോക്കൂല. അടുത്ത മാസം തൂക്കിയെടുത്ത് ഞാൻ പുറത്തേക്ക് എറിയും. അവളുടെ ഒരു GCD. എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ, നിന്റെ ചെലവും കൂടെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, മനസ്സിലായോ? ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ലോഗോ കുറച്ച് വൃത്തിയായിട്ടിരിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ഇത് ഞാൻ അവരെ വിളിച്ചു പറഞ്ഞാ അവരെന്നെ അഭിനന്ദിക്കുന്ന എനിക്ക് തോന്നണം. ഉണ്ടാ, അവിടുത്തെ MD ഒരു ചില്ലു മനുഷ്യനാണെന്നാ ഞാൻ കേട്ടത്. പേരെന്താ? രാജാ കണ്ണൻ, MA PG Diploma ഇൻ പേഴ്സണൽ ഡെവലപ്മെന്റ്. എല്ലാം പറഞ്ഞ് സെറ്റാക്കും. നോക്കി പഠിപ്പിക്കുന്ന என்ன നല്ല പേര്, എന്നെ വേണോ? ഹരിത. സാറിന്റെ HR എനിക്ക് ഒരു ഓഫർ ലെറ്റർ അയച്ചിരുന്നു. മലയാളിയാണോ? അതെ, പാലക്കാട്. ഓ, പാലക്കാടാ? പാലക്കാട്. എന്നാ നടക്കുന്നുങ്ക? കേരളക്കാരങ്ക എല്ലാം ഒന്ന് ചേര പാക്കറീങ്ങളാ? എന്നാ വേണം നമുക്ക്? അല്ല സർ, നിങ്ങൾ അയച്ച ഓഫർ ലെറ്ററില് ഒരു ചെറിയ പ്രശ്നം. ശമ്പളമാ അതിൽ പോട്ടിരിക്കില്ല, 10,000 രൂപ അവളതാ കിടക്കും. എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഏ, അങ്ങനെ നടക്കുന്നത്? ഉനക്ക് തനിയാ വേറെ HR ഇരിക്കാ? അങ്ങനെ അല്ല സർ, ഞാൻ പറഞ്ഞു വന്നത് സാറിന്റെ രാജാ കണ്ണൻ ലോഗോ ഇല്ലേ? ആ ലോഗോ മാത്രമല്ല സർ, ആ രാജയിലെ ഏ മാത്രം. ഏ മാത്രമാ? HR, നീ അവൻക്ക് കിട്ടുന്ന നമ്മ പഴയ ബിസിനസ് പറ്റി സൊന്നിയാ? ഇല്ല സർ, സുത്തമല്ല. ഇതാ ഇന്ന് മലയാളത്താലേ നാം വേലക്ക് കൂടാതെ. ഏ മാത്രമല്ല മുടിയാത്. എന്താ ഏ മാത്രം? കട്ടപ്പഞ്ചായത്തെല്ലാം വിട്ട് രണ്ട് നാളാച്ചുമാ. ഡീസന്റ് സോഫ്റ്റ്വെയർ സർ. അതില്ല, ചീറ്റിംഗ് അല്ല. ചീറ്റിംഗ് ഇല്ല. ഏ മാത്രം? ആ ലോഗോയിലുള്ള ഏ ഇല്ലേ, ആ ഏ മാത്രം. ലോഗോ ലൈക്ക് ചേഞ്ച് ദി ലോഗോ, ദാറ്റ്സ് ഓൾ. എന്താ ലോഗോ? ആ രാജാ കണ്ണൻ ലോഗോ. അന്ത ഏ? ഇന്ത ഏയാ? അന്ത ഏ? അന്ത ഏ? എന്ത ഏ തരിയുമാ? എൻ താത്തോട ഏ, അരുണാചലത്തോട ഏ. അമ്മത്തായ അവർ താത്ത ആര് തരിയുമാ? മുത്തു. അവർ താത്ത തരിയുമാ? ഭാഷയാണോ സർ? നക്കളാ. സർ, ഞാൻ പറയാ വന്ന കാര്യം പറയാം. ഒന്ന് കേൾക്കണം, ആ ഓഫർ ലെറ്ററിലെ ലോഗോ മാറ്റി എനിക്ക് മെയിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് സാറിന് തിരിച്ചൊരു മെയിൽ അയക്കാം. എന്നത്? നീ എനക്ക് പറയ ഓതമി പണ്ടറിയാ? ഉനക്കെല്ലാം ഓഫർ ലെറ്റർ അനുപ്രദേ പേരിയ വിഷയം എന്താ? മലയാളത്തെ HR താരത്തിലുള്ള കാരണം ശമ്പളം കട്ടറിയുടെ എന്ന ഓഫർ ലെറ്ററിൽ എന്നാ പറഞ്ഞു? മൂഞ്ചിക്ക് മോറം കിടക്കല്ല, വേല കിടയാതെ
இந்த வீடியோ காலிங்கறனால மவளனே தப்பிச்ச இல்லன்னா அங்க வந்து மண்டைய கசக்கி போட்டு எரிஞ்சிருப்பேன் அங்க வரண்டி வர 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 അങ്ങനെ ആ 10,000 പോയി കിട്ടി ഞാനൊന്ന് ഓഹോ ഇതൊക്കെ എണ്ണിയിരിക്കുവാണോ ഇതൊക്കെ ആർക്കും പറയാൻ പറ്റും ഓഹോ സീസൺ തുടങ്ങിയപ്പോഴേ ഞങ്ങളായിരുന്നു ടോപ്പ് ഒരു ലേശ ഉളുപ്പ് നിങ്ങൾ അതിന്റെ ഇടയിൽ 8th എന്തോ ആയില്ലേ അയ്യേ അത് പിന്നെ ഒരു കളിയാവുമ്പോ ചിലപ്പോ തോറ്റന്നൊക്കെ ആ ചിലപ്പോഴേ തോക്കാവുള്ളൂ നിങ്ങൾ അന്ന് ഞങ്ങളോട് ഒരു കളി ജയിച്ചു എന്ന് പറഞ്ഞു തുള്ളിച്ചാടി പോയിട്ട് ഇനി ആരോടെങ്കിലും തോക്കാൻ ബാക്കിയുണ്ടോ ബാംഗ്ലൂർ തോപ്പിച്ചു ഹൈദരാബാദിന്റെ ആസ്ഥാനം പിന്നെ പഞ്ഞിക്കിട്ടു അയ്യേ ഞങ്ങൾ എന്ത് ചെയ്യാനാ ആ റോയൽസിലെ പിള്ളേർ ഇങ്ങനെ അടിക്കുന്നു ഞങ്ങൾ വിചാരിച്ചോ ആ അത് പറഞ്ഞപ്പോഴാ രാജസ്ഥാനോട് തോറ്റ കാര്യത്തിൽ ഒരു മലയാളി ആയതുകൊണ്ട് മാത്രം നിനക്ക് വലിയ വിഷമം വേണ്ട കാരണം നിങ്ങൾ തോറ്റത് ഒരു ടീമിനോടല്ല സഞ്ജു സാംസൺ എന്ന പേരിലൊരു മലയാളി പയ്യനോടാണ് സഞ്ജുവിന്